നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, മറ്റൊരു വീഡിയോയിലൂടെ സ്വാഗതം. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂസുകളും അതുപോലെ തന്നെ ISL വന്നേക്കുന്ന വമ്പൻ ന്യൂസുകളുമാണ്. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചെറിയൊരു ഫാമിലി നിങ്ങൾക്കും അംഗമാകാം. 3000 സബ്സ്ക്രൈബർ അടിക്കാൻ പോകുന്ന ഈ ചെറിയ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങളുടെ ഒരു പങ്ക് ഞാൻ തരുമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും പറയാൻ തുടങ്ങേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. എന്തെന്ന് വെച്ചാൽ ഒഡീഷ FC യിലേക്ക് ഹൈദരാബാദിൻ്റെ വമ്പൻ താരമായ ഒരു താരത്തിനെ എത്തിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് ഒഫീഷ്യൽ തന്നെയാണ്. സാഹിൽ പൻവാർ എന്ന് പറയുന്ന താരം തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ താരത്തിനെ ടീമിലെത്തിച്ചതിലൂടെ ഓരോ ടീമും ഇപ്പോൾ താരങ്ങളെ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യുവതാരങ്ങളെയാണ് എല്ലാവരും നോട്ടമിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷ വാർത്ത പകരുന്നത് തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് ക്യാമ്പ് ഇപ്പോൾ തുടങ്ങി. കുറച്ച് പേര് പ്രാക്ടീസിന് ഇറങ്ങുന്നുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോച്ചിങ് സ്റ്റാഫ് പറഞ്ഞത് ഇങ്ങനെയാണ്. സീസൺ വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ അടുത്ത സീസണിൽ തുടക്കം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് ഒത്തു ഒരുമയായിട്ട് കളിക്കാൻ പറ്റുമെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ചെയ്തേക്കുന്നതെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരും ദിവസങ്ങളിലും വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ പറയാൻ കേട്ടത്. അതുപോലെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ആരാധകരുടെയും ഇടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നതാണ് കോച്ചിൻ്റെ കാര്യം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ പറ്റി നമുക്ക് നോക്കുന്നതിനെ കഴിഞ്ഞ് ഇപ്പോൾ മറ്റൊരു ന്യൂസ് നോക്കാം. കേരളത്തിലേക്ക് ഒരു ബെൽജിയം കോച്ച് വരുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു ബെൽജിയം കോച്ച്, അതും കേരളത്തിലേക്ക്. നമുക്ക് സ്റ്റിജിൻ വരവൻ എന്ന് പറയുന്ന ഒരു ബെൽജിയം കോച്ചാണ് ഇപ്പോൾ വരുന്നത്. കേരള യുണൈറ്റഡിലേക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാ ആരാധകർക്കും, കേരളത്തിലെ എല്ലാ ആരാധകർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്താ വരാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരം പറയാനും പറ്റില്ല. താമസിക്കാതെ തന്നെ അതിന് ഉത്തരം കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാം. എൻ്റെ ഒരു ഊഹം വെച്ച് ഏഞ്ചൽ വിയാഡ്രോ തന്നെയായിരിക്കും വരാൻ സാധ്യത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അയക്കുക അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.